പുതിയ ഒരു വാഹനം വാങ്ങാൻ തയ്യാറെടുത്തിരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ കുറച്ചുകൂടി കാത്തിരുന്നാൽ മുഖം മിനുക്കിയ ചില മോഡലുകളുടെ പതിപ്പുകൾ സ്വന്തമാക്കാം. മാരുതി സുസുക്കിയുടെ ജനപ്രിയ കോമ്പാക്ട് സെഡാനായ ഡിസയർ ആണ് ഇനി വരാനിരിക്കുന്ന ഫേസ്ലിഫ്റ്റ് കാറുകളിൽ ആദ്യത്തേത്. ഉടൻ തന്നെ ഇതിനൊരു പ്രധാന അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഡിസൈൻ, മികച്ച ഇന്റീരിയർ, പരിഷ്കരിച്ച മെക്കാനിക്കൽ വശങ്ങൾ എന്നിവയെല്ലാം 2024 മോഡലുകളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വരാനിരിക്കുന്ന സെഡാന്റെ ചില സ്പൈ ഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സ്ലീക്ക് ഹെഡ്ലാമ്പുകൾ, പൂർണ്ണമായും അപ്ഡേറ്റ് ചെയ്ത ഫ്രണ്ട് ഫാസിയ, 6 ലാറ്റുകളുള്ള ഒരു പുതിയ ഗ്രിൽ, പുതുക്കിയ ഫ്രണ്ട് റിയർ ബമ്പറുകൾ, LED DRL-കൾ, ഫോഗ് ലൈറ്റുകൾ, ടെയിൽ ലാമ്പുകൾ എന്നിവയെല്ലാം പുതിയ മോഡലിന്റെ ഡിസൈനിൽ ഉൾപ്പെടുന്നു. 15-ഇഞ്ച് അലോയ് വീലുകളായിരിക്കും വാഹനത്തിന്റെ പ്രധാന ഫീച്ചർ. ഡിസൈനിലും ലേഔട്ടിലും ക്യാബിൻ പുതിയ സ്വിഫ്റ്റിനോട് സാമ്യമുള്ളതായിരിക്കും. ഓൾ ബ്ലാക്ക് ഇന്റീരിയർ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഡിസൈറിന് ഡ്യുവൽ ടോൺ കറുപ്പ് ബീജ് ഫിനിഷ് ആയിരിക്കും ഉണ്ടാവുക. സ്ലീക്ക് AC വെന്റുകൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, USB Type-C, Type-A ചാർജിംഗ് പോർട്ട്, ഫ്ലാറ്റ് ബോട്ടം വീൽ, സ്റ്റാർട്ട് സ്റ്റോപ്പ് തുടങ്ങിയ അതേ 9-ഇഞ്ച് സ്മാർട്ട് പ്ലേ, പ്രോ പ്ലസ് ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ പോലെയുള്ള കാര്യങ്ങൾ സെഡാനിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഹോണ്ട അമേസ് ആയിരിക്കും മറ്റൊരു പ്രധാന മാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ള മോഡൽ. ചെറിയ വീൽ ബേസ് ഉള്ള എലിവേറ്റ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ അമേസ് എത്തുക. ഡിസൈറിന്റെ വരാനിരിക്കുന്ന തലമുറയ്ക്കെതിരെ പോരാടാനായിരിക്കും ഹോണ്ട ലക്ഷ്യമിടുന്നത്. ഡിസൈനിന്റെ കാര്യത്തിൽ ആഗോള ഹോണ്ട കാറുകളോട് ചേർന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ പൂർണ്ണമായി മാറ്റിയ ക്യാബിൻ ഉണ്ടായിരിക്കും. ഒരു പുതിയ ലേഔട്ടും വലിയ ഫ്രീ സ്റ്റാൻഡിംഗ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പോലുള്ള മികച്ച ഫീച്ചറുകളും പ്രതീക്ഷിക്കാം. മറ്റ് ഹോണ്ട മോഡലുകളുമായി വാഹനം അതിന്റെ ഇന്റീരിയർ ഘടകങ്ങളിൽ പലതും നിലവിലെ 1.2 ലിറ്റർ 4-സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ സെഡാൻ നിലനിർത്തും. മാനുവൽ ട്രാൻസ്മിഷനുകൾ വാഗ്ദാനം ചെയ്യും. 2024 രണ്ടാം പകുതിയിൽ മോഡലിന്റെ ലോഞ്ച് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ES, VX എലൈറ്റ് വേരിയന്റുകളിൽ 1.12 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളും ഹോണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാഷ് ഡിസ്കൗണ്ടുകൾ, എക്സ്ചേഞ്ച് ബോണസുകൾ, കോർപ്പറേറ്റ് സ്കീമുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഓഫറുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ അടുത്തുള്ള ഹോണ്ട ഷോറൂമുകൾ സന്ദർശിക്കാവുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന നിസാൻ കാറായ മാഗ്നറ്റിന് ഈ വർഷം ഒരു ഫേസ് ലിഫ്റ്റ് പതിപ്പ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെക്കാനിക്കൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. എങ്കിലും SUV-ക്ക് രീതിയിലുള്ള റീസ്റ്റൈലിംഗും കൂടുതൽ ഫീച്ചറുകളും സാങ്കേതിക വിദ്യയുമുള്ള മികച്ച ക്യാബിൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഹെഡ്ലാമ്പുകൾ, പുതിയ ഫ്രണ്ട് ഗ്രിൽ, പുതിയ ഫ്രണ്ട് ആൻഡ് റിയർ ബമ്പറുകൾ, പുതിയ ടെയിൽ ലാമ്പുകൾ, അലോയ് വീലുകൾക്ക് പുതിയ ഡിസൈൻ എന്നിവയും പ്രതീക്ഷിക്കാം. XUV 3XO അടിസ്ഥാനമാക്കി മഹീന്ദ്ര XUV 400EV മുഖം മിനുക്കി അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പുതിയ EV 3XO-ൽ നിന്ന് ഡിസൈൻ ഘടകങ്ങൾ കടമെടുക്കാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ ഗ്രില്ലും ഹെഡ്ലാമ്പുകളും പുതുക്കിയായിരിക്കും ഈ മോഡൽ മഹീന്ദ്ര വിപണിയിലെത്തിക്കുക. മഹീന്ദ്ര നിലവിൽ XUV 400 Pro വേരിയന്റുകൾക്ക് 2.75 ലക്ഷം രൂപ വരെ ഓഫർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.